ചെറിയൊരു റെഡിഷ് കളർ ഉണ്ട്. വേദന ഉണ്ടോ? നല്ല വേദന ഉണ്ടോ? കൈ മടക്കാൻ പറ്റുന്നുണ്ടോ? കുട്ടി ചെറിയൊരു കരച്ചിലാണ്, ഒന്നുമില്ല. കറിയൊക്കെ നമ്മുടെ അച്ചമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ പോണ സമയത്ത് കറി ചൂട്, ചെറിയ ചൂട്, അത് തട്ടി കയ്യിൽ വീണു. നോക്കട്ടെ ഏട്ടാ എങ്ങനെയായിരുന്നു. ചെറിയൊരു റെഡിഷ് കളർ ഉണ്ട്. ഇങ്ങനെ വെച്ചേ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കയ്യിൽ ഇത്രയും ചൂടുള്ള സംഭവം വീണു. അപ്പോൾ അതേ ഐസ് ബാഗ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് വിടുന്നില്ല ചുമ മാറാത്തത് കൊണ്ട്. ഇതിപ്പോൾ കൂടുതലായതുകൊണ്ട് ഇത്ര കരയേണ്ടതില്ല മുത്തേ. ഇട്ടോ സാരില്ല കേട്ടോ. അമ്മ ഡോക്ടർ ആൻറ്റി മരുന്ന് തരുന്നുണ്ട്, ഒന്ന് മാറ്റിയിടാ കൈ. അത് മാറ്റി. ചെറിയൊരു റെഡിഷ് കളർ ഉണ്ട്. വേദന ഉണ്ടോ? നല്ല വേദന ഉണ്ടോ? കൈ മടക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ കൈ ഇതേ ഏകദേശം ഒന്ന് ഇതാക്കിയിട്ട് കൈ നേരെ വെച്ചു. ചെറുതായിട്ടൊരു വേദനയുണ്ട്. ചെറുതായിട്ടല്ല, നല്ല വേദനയുണ്ടല്ലേ. നന്നായി തേച്ചു. ശരിയോ? ട്യൂഷന് ടീച്ചറുടെ ടൈം ആയിട്ടുണ്ട്. ഇപ്പൊ ട്യൂഷൻ ടീച്ചർ വരും. ഓക്കേടാ. നന്നായി തേക്ക്. തേച്ചില്ലേ? ആ റെഡ് കളർ ഉണ്ടോ? അതൊന്ന് പോയി കഴിഞ്ഞാൽ ശരിയാ. സ്കൂളുണ്ട്, അപ്പൊ ഇന്ന് സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു അവാർഡ് ഫംഗ്ഷനിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മള് കുറച്ച് ഡ്രസ് നമ്മള് അവാർഡ് ഫംഗ്ഷനിൽ ഒരു ദിവസം ഹോമിലൊന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. എന്റെ വയറുവേദന എത്ര കുഞ്ഞുമക്കളാന്നറിയോ ചോദിച്ചിട്ട്. ഈ കുട്ടി ദിവസം ലീവായിരുന്നു. വയറുവേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മാറിയിട്ടോ. ഒരുപാട് പേരായി ചോദിക്കുന്നു, അമ്മമാരും ചോദിക്കുന്നു. ഇപ്പൊ കുഴപ്പമില്ല, നോർമലാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് 18th നമുക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, അതായത് ഇൻഫ്ലുവൻസർ അവാർഡ് ഉണ്ട്. അത് ഹോട്ടൽ മാരിയറ്റ് കൊച്ചിയിലാണ് വരുന്നത്. അപ്പൊ ഒരു ദിവസം സ്റ്റേയിങ് ഉണ്ടാവും ലെട്ടിയാ. ഓക്കെ, അപ്പൊ അതിന് നമ്മള് കുറച്ച് ഡ്രസ്സസ് എടുത്തിട്ടുണ്ട്. ഡ്രസ്സസ് നൈറ്റില് ചെയ്യാനുള്ളത്. ഇതെടുത്തിടാം. നമ്മൾ സാധാരണ ടീ കുട്ടിക്ക് ഇങ്ങനെ ഫുൾ നിവർത്തി വെച്ച് ഫുൾ സ്ലീവ് ഒന്നും നമ്മൾ എടുക്കാറില്ല കേട്ടോ. കാരണം ഇവിടെ നല്ല ചൂടാണ്, അപ്പൊ അങ്ങനെ ഫുൾ സ്ലീവ് എടുക്കാറില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പും ഇതില്ലടാ. ഇത് നമുക്ക് ഹോട്ടൽസിലും അതെ. ടീ കുട്ടി പാൻസ് ഇട്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നൈറ്റ് ഡ്രസ്സ് ഇല്ല, അത് ഹോട്ടൽസിൽ പോകുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. നല്ലൊരു സ്റ്റഫ് അല്ലടാ. അതെ, ഓൺലി ഫ്രോക്സ് ഇത് ഒരെണ്ണം. പിന്നെ എലാസ്റ്റിക് മറ്റേതെടുത്തേടാ. എനിക്കതാ ഇഷ്ടമായത്. നിനക്ക് ഇത് ഇത് എനിക്ക് അത് നിവർത്തി. എനിക്ക് ഇതാണ് ഇഷ്ടമായത് മുത്തേ. വാ സൂപ്പർ, അതിന്റെ ഒരു പാൻറ് ആട്ടോ. അപ്പൊ നമുക്ക് ഒരു ദിവസം സ്റ്റേ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അതെല്ലാം എടുത്തു വെച്ചു, കാരണം ഇനി ശരിയാവില്ല. പിന്നെ ഇതേ അതി കുട്ടന്റെ ഒരു LED സ്ലിപ്പേഴ്സ് ആണ് കേട്ടോ. ഇത് LED ആണ്. നല്ല രസാട്ടോ, ഇത് ഫുള്ള് ലൈറ്റ് ഇങ്ങനെ കത്തും. അപ്പൊ ടീ കുട്ടിക്കും ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ ടോപ്പ് എടുത്തേ. എനിക്ക് അവന്റെയാണ് ഇഷ്ടമായത് കേട്ടി. ആ അവന്റെ സൂപ്പർ ആയില്ലേ. ആ അതെ, ഇതൊരു പാൻറ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോസ്, കാരണം വീഡിയോസ് ഇപ്പൊ സമയം കിട്ടുന്നില്ല കേട്ടോ. അതാണ് മെയിൻ. സ്കൂൾ നോക്കട്ടെടാ, നോക്കട്ടെ. ഇത് ആ സൂപ്പർ ആയിട്ട് അത് മാറ്റി വെച്ചോ. പിന്നെന്താ? അതെ അതെ, അതെ അതെ അതെ. നിന്റെ ഫ്രണ്ട് ആണോ? ഓക്കെ, ഹൈഫ് തന്നാട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഹാങ് ചെയ്തു തരാം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ. പോപ്പറ്റ് ബാഗില് ഒരു പോപ്പറ്റ് കീച്ചേ അല്ലേ. നമ്മൾ ലാസ്റ്റ് ഇയർ കുറെ യൂണിക്കോൺ പർച്ചേസ് ചെയ്തില്ലടാ ബാഗ്. അതൊന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, വീണ്ടും പോപ്പറ്റ് തന്നെ എത്തിയിട്ടുണ്ട് ഷട്ടിയ. ഓക്കെ, അപ്പൊ നമുക്കിത് ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്താലോ. ഓക്കെ, ഇതെന്താ? സ്പൈഡർമാനോ? ഇതെന്താടത്? നോക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ, നോക്കട്ടെ. ഇത് സ്പൈഡർമാൻ ആയി പോയോ? ആക്ച്വലി ഇത് ബാർബി ആണ് വാങ്ങിച്ചത്, പക്ഷെ ഇത് വാങ്ങിയപ്പോ ഇത് സ്പൈഡർമാൻ ആയി. അതി കുട്ടിന്റെ ആവശ്യമില്ല, അവന് കുഞ്ഞു ക്രയോൺസ് മതി. പക്ഷെ ടീക്ക് ഇത് ആവശ്യമുണ്ട്. ആ അതി കുട്ടനല്ല എടാ, ഞാൻ
പോട്ടിടാ സാരില്ലടാ വന്ന മമ്മ മമ്മ ഇതുവരെ അങ്ങനെ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ലല്ലോ ടിയ നോക്ക് നിനക്ക് വേണ്ടി മമ്മ സ്പൈഡർമാൻ എങ്ങനെ കൊണ്ടുപോണ്ടിയ നീ അവിടെ അങ്ങനെ പാടാ മമ്മ ആ മമ്മക്ക് എന്തോ അറിയാതെ അമ്മ ബാർബി ബുക്ക് ചെയ്തതാടാ ക്രയോൺസ് ഇട്ടി ഇത് കൊണ്ടുപോയില്ലേ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഏ അത് സാരം മമ്മ അറിയാതെ ചെയ്തതാ അതാ എല്ലാം ഉണ്ട് കണ്ടോ നിനക്ക് ക്രയോൺസ് ഉണ്ട് നിനക്ക് എല്ലാം ഉണ്ട് അങ്ങനെ 42 പീസ് എന്താണ് ഇതുവരെ മമ്മ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പ്ലീസ് മമ്മക്ക് എന്തോ ഒരു ഇതിൽ ആയി പക്ഷോ സോ സോറി ഇനി അടുത്തതൊന്ന് ചെയ്ത് നോക്കാട്ടോ എന്തായിരിക്കും നിനക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല എന്നാലും ഇത് എന്റെ ഉള്ളിലുണ്ട് നോക്ക് ഇത് നമ്മുടെ സീക്വൻസ് ഇത് LED ആണെന്നാണ് പറഞ്ഞത് LED ആണ് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു LED ഉണ്ട് കേട്ടോ ടിയ പക്ഷെ അത് എങ്ങനെ വർക്കാവണേന്ന് എനിക്ക് അറിയില്ല കേട്ടോ യൂണിക്കോൺ പെൻ ഇതുവരെ ടീ കുട്ടിക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ ടിയ നന്നായില്ലേ ഇതിന്റെ ഒരു ഭംഗി അപ്പൊ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ലഡിയ ഒരു യൂണിക്കോൺ അപ്പൊ നമ്മളിന്ന് സൺഡേ ഫ്രീ ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓൺലി ഷോർട്സ് മാത്രമാണ് ലഡിയ പ്ലീസ് എക്സ്ക്യൂസ് അല്ലേ ഓക്കെ അത് മെല്ലെ ഓപ്പൺ ചെയ്തേ കൊറേ കുഞ്ഞു മക്കളുടെ അതായത് ഒരു മൂന്നര വയസ്സുള്ള കുഞ്ഞു മക്കളുടെ അമ്മമാര് പറയുന്നുണ്ട് അയ്യോ ഷോർട്ട് വീഡിയോസ് ഇടല്ലേ ഞങ്ങളുടെ മക്കൾക്ക് ഒരു മിനിമം 15-20 മിനിറ്റ് എങ്കിലും വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നിവർത്തിയില്ല അപ്പൊ മാക്സിമം ഷോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡൈ ഇൻ മൈ ലൈഫോ പിന്നെ ഫുഡൊക്കെ എന്താ കൊണ്ടുപോകുന്നതെന്നോ ഡെയിലി ഹോം വർക്ക്സ് റുട്ടീൻസ് അതൊക്കെ കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഡെയിലി റുട്ടീൻസ് ഒക്കെ മെല്ലെ 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 ഓപ്പൺ ചെയ്യും മെല്ലെ ഓപ്പൺ ചെയ്യും മെല്ലെ ഓപ്പൺ ചെയ്യ മെല്ലെ ഓപ്പൺ ചെയ്യൂ ഇഷ്ടായോ കാരണം നമുക്കിതൊന്നും നമ്മൾ ഇവിടെ ഷോപ്പിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇവിടെ വെച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ഷോപ്പിലൊന്നും നമുക്ക് ഇവിടെ കിട്ടിണ്ടായിരുന്നില്ല ഇതൊക്കെ നമുക്ക് അതിലും ഉണ്ടോ യൂണിക്കോൺ ഷോ ഫ്ലോസ് ഉണ്ട് ഇതൊരു വാട്ടർ പൗച്ചാണ് പക്ഷെ ഇത് നല്ല ഭംഗിയില് വൃത്തിയില് സൂക്ഷിച്ചു വെക്കണം ഓ ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്തേ ഇതിന്റെ ഉള്ളിൽ നോക്കിയേ നമ്മുടെ മറ്റേ പൗച്ച് എടുത്തിട്ട് വന്നേ അത് എടുത്തിട്ട് വന്നേ ഓ സൂപ്പർ ഏതാ മേലെയാണോ എന്നാ വേണ്ട ഡാഡിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ ഫ്രോസൺ ഷോ യുവർസെൽഫ് ഇത് ശരിക്കും ഒരു ഒരു എന്താ പറയാ നന്നായിട്ടില്ലേ ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണാം കേട്ടോ നമ്മുടെ ഇവിടെയൊന്നും ഈ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഇതൊക്കെ ഓൺലൈനിലാണ് കിട്ടുക കേട്ടോ ഇതിലെനിക്ക് തോന്നുന്നു 500 ആ ഒരു റേഞ്ചാണ് വരുന്നത് ഇത് മൊത്തം ഇതിലാണ് പക്ഷെ ഇത് സൂക്ഷിക്കേണ്ടത് നോക്കിയിട്ട് ഇത് നോക്കിയടാ ഇതിന്റെ ഉള്ളിൽ നോക്കിയോ അയ്യോ നോക്കടാ ഭംഗി എല്ലാം അതിലും എത്ര എത്ര കൊള്ളും അല്ല കൊള്ളടാ അത് ലൈറ്റ് കത്തുന്നുണ്ടല്ലേ പക്ഷെ അത് ഫ്രോസൺ നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി ഇതിലെന്തായിരുന്നു പേര് ഹോളോഗ്രാഫിക് പൗച്ച് എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ എന്താ പറഞ്ഞേ ഗാലക്സി പൗച്ച് ഹോളോഗ്രാഫിക് പൗച്ച് നമ്മുടെ ഫ്രോസൺ ഷോ യുവർ സെൽഫ് ലെട്ടിയാ അന്ന് പൊട്ടിക്ക് സൂട്ട് കേസ് ഒന്നല്ല അത് എനിക്ക് കുറച്ച് കറിപ്പാത്രങ്ങൾ ഒന്ന് ഇളക്കാനൊക്കെ ആവശ്യം ഉണ്ട് അപ്പൊ അതിനു വേണ്ടി ഒരു മിനിറ്റ് ഞാൻ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ അത് സ്റ്റാൻഡിൽ നമുക്ക് ഇങ്ങനെ തൂക്കി വെക്കാം അല്ല ഇത് മമ്മടെ ആണോ എന്നൊരു സംശയം മമ്മടെ ചെരുപ്പും എന്റെ ഒരു പിങ്ക് ചെരുപ്പ് ഉണ്ടായിരുന്നേ അതും ഒരു നായിക്കുട്ടി അല്ല കേട്ടോ വലിയ നായാണ് ഡോഗ് രാത്രി ഇത് എന്റെ ആണ് കേട്ടോ മമ്മടെ ആണ് ഇത് നിനക്ക് പറ്റൂ ടിയ ഇത് ഒരുപാട് ഹീലായ സ്ട്രോബെറി ഓ മൈ ഗോഡ് നിനക്ക് പാകോ നോക്കട്ടെ ആണെങ്കിൽ എടുത്ത സ്ട്രോബെറി നോക്കട്ടെടാ നിനക്ക് ഞാൻ ഹലോ കിറ്റി അല്ലേ പറഞ്ഞത് അല്ലടാ നിനക്ക് ഞാൻ ഹലോ കിറ്റി പറഞ്ഞത് നന്നായിട്ടുണ്ട് എന്ത് ഫീലിംഗ് കട്ട് ചെയ്യുമ്പോ സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ ഞാൻ നല്ല തല്ലു തരുവേ പറ്റിയില്ലെങ്കിൽ റിട്ടേൺ കൊടുക്കേണ്ടതാണ് എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല ഓക്കെ അതേതാണ്
വാവ് അതികുട്ടൻ ദൈവമേ അതികുട്ടന് വലുതായോ എന്നൊരു സംശയണ്ടാ ആ അതികുട്ടൻ എപ്പോഴും ഇങ്ങനെ ഉണ്ട് വലുതാണ് ഇതാണ് ഒരു പ്രശ്നം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിയ എന്താ നോക്കട്ടെ അതികുട്ടൻ ഒന്ന് ഇട്ട് നോക്കിയ മുത്തെ നീ അയൺമാൻ ഒന്നിട്ട നിനക്ക് പാക അതികുട്ട അമ്മ റീഫണ്ട് ചെയ്തിട്ടടാ ഓക്കെ രണ്ടാ ഇതാണ് ഞാൻ ടീ എന്നോട് ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് തുറക്കുമ്പോ വൃത്തിയായിട്ട് തുറക്കുന്നു ഇനി ഞാനിതിന് ഷോ ഇനി അത് ഇതിനുള്ളിട്ട് എന്നിട്ട് അതേപോലെ റീഫണ്ട് ചെയ്യാൻ വെച്ച് എപ്പോഴും എന്ത് സാധനം തുറക്കുമ്പോൾ വൃത്തിയിൽ തുറക്കുക ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല പാവം അതികുട്ടൻ പോട്ടെ സാരില്ല ഇനി ഫൈൻ മീ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം എടാ ഇത് എന്താണ് ഞാനിതൊന്നും ബുക്കേ ചെയ്തിട്ടില്ല ടിയ വെള്ളമാക്കിയിട്ട് കളർ കൊടുക്കാൻ എനിക്ക് വല്ല ഐഡിയ ഉണ്ട് ഞാനിത് നിനക്ക് ബുക്കേ ചെയ്തിട്ടില്ല ഇവർ അറിയാതെ ഇവർ സെൻഡ് ചെയ്താണ് കേട്ടോ ഞാൻ ഏത് കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല മാജിക് വാട്ടർ ബുക്ക് അതന്നെ ഇടാ എനിക്കറിയാത്തത് ഞാൻ ബാർബി ബുക്ക് ചെയ്തിട്ട് നിനക്ക് സ്പൈഡർമാൻ വരണമെങ്കിൽ അവരെന്തോ ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ട് പോട്ടെ അത് മാറ്റി വേണ്ട റീഫണ്ട് ചെയ്യണ്ട അത് നല്ല യൂസ്ഫുൾ ഉള്ള സാധനമല്ലേ വേറൊരു ചെരുപ്പും കൂടി ഓൺലൈനിൽ നിന്ന് വാങ്ങി അതിക്കൂട്ട കാലിന്ന് ഒന്ന് കൊണ്ടുവന്നേടാ ചിക്കു കാലിങ്ങോട്ട് കൊണ്ടു ഇത് കണ്ടോ ഇത് രണ്ടാമത്തെ സ്പൈഡർമാൻ ആണ് അവന് ഇഷ്ടമുള്ള സ്പൈഡർമാൻ തന്നെയാണ് അത് അപ്പോഴത്തേക്കും ചെറുതുമായി ഇതാണ് നമുക്ക് എനിക്ക് ഓൺലൈനിൽ വരുന്ന ഏറ്റവും വലിയൊരു ടെൻഷൻ ഇതാണ് കേട്ടോ ഇത് ചെറുതുമായി അപ്പൊ രണ്ടെണ്ണം അതിക്കുട്ടിനെ വാങ്ങിയത് രണ്ടും ഞാൻ റീഫണ്ട് ചെയ്യാണ് അയച്ചു ഷോ ദേഷ്യം വന്നിട്ട് പോയി എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്പൈഡർമാൻ്റെ ഷൂ ആയി സോറി സ്ലിപ്പേഴ്സ് ആയിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം അതിലും ഒഴിച്ചു നോക്കി പിന്നെ ആ വെള്ളം വെച്ചിട്ട് ദേ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന കാസിലൊക്കെ കാണാൻ പറ്റും ആ ഇപ്പോഴാട്ടോ മനസ്സിലായത് നന്നായിട്ടില്ലേ വെള്ളം ആക്കി കഴിഞ്ഞിട്ട് വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം സംഗതി നല്ലതാണ് പക്ഷെ ഞാൻ ഇതുവരെ ഈ സാധനം ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇത് എന്തിന്റെ കൂടെ കിട്ടിയതാന്ന് എനിക്ക് അറിയില്ല ടിയ സംഗതി നന്നായിട്ടുണ്ട് അല്ലേ ശരിക്കും കാസിൽ നന്നായിട്ടുണ്ടല്ലേ കുറച്ചുകൂടെ വെള്ളം മുക്കി ശരിക്കും വെള്ളം മുക്കേണ്ട ആവശ്യമില്ല അതില് നന്ന് പെട്ടെന്ന് വന്നു അല്ലേ ലൈറ്റായില്ലേ കണ്ടോ ഇപ്പോഴത്തെ ഇത് മുഴുവൻ മാഞ്ഞു പോയില്ലേ ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചന്തക്കാരനാക്കാണോ സൂപ്പർ അല്ലടാ ടെൻ ഔട്ട് ഓഫ് ടെൻ സത്യ നന്നായിട്ടുണ്ട് വളരെ സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് കളറും കൊടുക്കണ്ട എവിടെ ആവില്ല എന്തൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാ ഓ ഇതെന്താ ഇത് അതികുട്ടന്റെ ആണ് കേട്ടോ അത് നോപ്പണേ ഇത് മെല്ലെ ഇട്ടോ ടീ മെല്ലെ ചെയ്യട്ടി അതിന് സ്ക്രാച്ച് വരുത്തല്ലേ അയ്യോ ശരിക്കും റിയൽ ആയിട്ടില്ലേ ഒന്നും വരില്ലടാ അയ്യോ ശരിക്കും റിയൽ ആയിട്ടില്ലല്ലേ അതികുട്ട പൊളിച്ചടാ എന്താണ് ഞാനൊന്നും എനിക്കല്ല ടീ മെല്ലെ ഇട്ടോ മെല്ലെ ഇട്ടോ എനിക്ക് നിനക്കൊരു സാധനം തരാന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ ബർഗർ സ്നാക്സ് ബോക്സ് എന്ന് പറയുന്നത് ഇത് ആ ഇത് ലഞ്ച് ബോക്സ് ആക്കാൻ പറ്റില്ല കാരണം അത്രയല്ലേ ഇതിന്റെ ഒരു ഇത് പറ്റുള്ളൂ ഓക്കെ ഓ ഇത് ലഞ്ച് ബോക്സ് ആക്കാല്ലേ ഒമ്പത് ലഞ്ച് ബോക്സ് ആക്കാം അയ്യോ കുഞ്ഞ് സ്പൂൺ കേട്ടോ പക്ഷെ എന്ത് രസം പക്ഷെ ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് അധികം ഒന്നും ഇഷ്ടമായില്ല കേട്ടോ ഇത് എങ്ങനെയാണ് ആക്കാൻ പറ്റും എവിടെ ഇതെന്താ സാധനം പിന്നെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ കുട്ടിക്ക് സ്കൂളില് ഗോൾഡ് ചെയിൻ ഇടാൻ പറ്റില്ല എവിടെയും ഇടാൻ പറ്റില്ല അപ്പൊ നമ്മൾ സാറ്റർഡേ സൺഡേ വരുമ്പോൾ ഒന്നും തന്നെ കഴുത്തിൽ ഇടാതിരിക്കുമ്പോൾ ഒരു ശരിയില്ല പിന്നെ ആ സമയത്ത് മാത്രം നമ്മളൊരു ഗോൾഡ് ചെയിൻ ഇടാന്ന് പറഞ്ഞാലും നടക്കില്ല അപ്പൊ ഞാൻ ഇതുവരെ എങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ഇതൊരു ഗാലക്സിയുടെ എന്തോ ഒരു പോലെ ഒരു ചെയിൻ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു 500 എബോ ആ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇതിന് അപ്പം അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ മുത്ത് പാശി മാത്രം കാരണം എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും ഇടാൻ പറ്റുന്ന ഒരു രീതിയിൽ വെള്ളം തട്ടിയാലും പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയൊരു ചെയിൻ പിന്നെ എന്തെങ്കിലും വല്ല ഫോട്ടോസോ എടുക്കാനുണ്ടെങ്കിൽ ഇതൊരു കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയിൻ ഗോൾഡ് ചെയിൻ മാറ്റി ഇതാക്കുമ്പോഴേക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അത് നന്നായിട്ടുണ്ടല്ലോ ടിയ എനിക്കത് ഗാലക്സിയുടെ ഈ ഒരു ചെയിൻ ഇഷ്ടമായി അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഗാലക്സി അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു.
goodbye from Bialy. Bye bye.